നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം എട്ടരയ്ക്ക് രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത ഏഴ് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശം കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴ രേഖപ്പെടുത്തി പ്രധാന മഴയുടെ അളവുകൾ സെൻറ്റിമീറ്ററിൽ ചാലക്കുടി കുടുലൂർ പടനക്കാട് ബയാർ എന്നിവിടങ്ങളിൽ അഞ്ച് സെൻ്റിമീറ്റർ വീതവും കുന്നംകുളം മാടിക്കായ് എന്നിവിടങ്ങളിൽ നാല് സെൻറ്റിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തി കോഴിക്കോട് ഏറ്റവും ഉയർന്ന താപനിലയായ മുപ്പത്തിമൂന്ന് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസും കൊല്ലം ജില്ലയിലുള്ള പുനലൂരിൽ ഏറ്റവും താഴ്ന്ന താപനിലയായ ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി ജൂൺ ഒന്ന് മുതൽ ഇന്ന് വരെയുള്ള കാലവർഷ മഴ കേരളം മൊത്തത്തിൽ സാധാരണയേക്കാൾ മുപ്പത്തി ശതമാനം കുറവായിരുന്നു പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകളിൽ സാധാരണ ലഭിക്കേണ്ട മഴ ലഭിച്ചു ബാക്കി എല്ലാ ജില്ലകളിലും ലഭിച്ച മഴ സാധാരണയേക്കാൾ കുറവായിരുന്നു ഇന്നത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ വടക്കൻ തീരദേശ കർണാടകയ്ക്കും സമീപ പ്രദേശങ്ങൾക്കും മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് നാല് കിലോമീറ്റർ വരെ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു ഈ ചക്രവാത ചുഴിയിൽ കൂടി ഒരു കിഴക്ക് പടിഞ്ഞാറൻ ഷിയർ സോൺ സമുദ്രനിരപ്പിൽ നിന്ന് മൂന്ന് ദശാംശം ഒന്ന് ഒരു കിലോമീറ്റർ മുതൽ നാലാം ദശാംശം അഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ ഏകദേശം അക്ഷാംശം പതിനഞ്ച് ഡിഗ്രിയിൽ കൂടി കടന്നു പോകുന്നു തമിഴ്നാട് തീരത്ത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ച് ദശാംശം എട്ട് കിലോമീറ്റർ വരെ ഉയരത്തിൽ മറ്റൊരു ചുഴി നിലനിൽക്കുന്നു മ്യാൻമറിനും അതിനോട് ചേർന്നുള്ള കിഴക്കൻ മധ്യ ബംഗാൾ ഉൾക്കടലിനും മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ച് ദശാംശം എട്ട് കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടു ഇതിൻ്റെ സ്വാധീനത്തിൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കിഴക്കൻ മധ്യ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത തുടർന്നുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിച്ച് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് വടക്കൻ ഒഡീഷയ്ക്കും പശ്ചിമ ബംഗാൾ തീരത്തേക്കും നീങ്ങുവാൻ സാധ്യത ഈ അന്തരീക്ഷ സ്ഥിതികളുടെ സ്വാധീനത്തിൽ കേരളത്തിലും ലക്ഷദ്വീപിലും ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ വ്യാപകമായും ഒക്ടോബർ മൂന്ന് നാല് തീയതികളിൽ സാമാന്യം വ്യാപകമായും മഴയ്ക്ക് സാധ്യത കേരളത്തിൽ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ ഒന്ന് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഏഴ് മുതൽ പതിനൊന്ന് സെൻറ്റിമീറ്റർ വരെയുള്ള കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട് കേരളത്തിൽ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ ഒന്ന് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് ഇരുപത്തിയെട്ടിന് ലക്ഷദ്വീപിലും ഒക്ടോബർ രണ്ടിന് കേരളത്തിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലിനും സാധ്യത മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പ് കർണാടക തീരങ്ങളിൽ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും പ്രക്ഷുബ്ധമായ കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും വിശദമായ കാലാവസ്ഥാ വിവരങ്ങൾ അറിയുവാനായി ഞങ്ങളുടെ ലോക്കൽ വെബ്സൈറ്റും ട്വിറ്റർ ഹാൻഡിലും യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കാവുന്നതാണ്